അസ്സലാമു അലൈക്കും, വെൽക്കം ടു അമ്മീസ് വേൾഡ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൂന്തൽ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുന്ന കുറച്ച് സ്പെഷ്യൽ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കൂന്തളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പെരും ജീരകവും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുളകുപൊടി. മുളകുപൊടി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമുക്കതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതൊരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതെല്ലാതും കൂടിയിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ മിക്സിലോട്ട് കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിൻ്റെ മൂടി ഒരു രണ്ട് മൂന്ന് വിസിൽ വരുമ്പോൾ തുറക്കാം. ഇപ്പം നമ്മൾ രണ്ട് വിസിലായപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലോട്ട് മാറ്റിയിട്ട് അതിൽ ഈ കൂന്തൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കൂന്തൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. സുർക്ക ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അതിന് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലായിരിക്കും കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കൂന്തൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് വേപ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.